Hã? Vai. Papai. Vai. Vai. Me pega as. Vai. അങ്ങനെ നമ്മുടെ യാഷിക പോയിട്ടോ. നമ്മളെപ്പോലെ കുറേ ദിവസമൊന്നും എല്ലാ ടൂറിസ്റ്റുകൾക്കും ഉണ്ടാവില്ലല്ലോ. അവൾ 4-5 ദിവസത്തേക്കാണ് ഭൂട്ടാനിലേക്ക് വന്നെ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് പാറൂർ വെച്ചിട്ട് അവളെ അവസാനിപ്പിച്ചിട്ട് ഇന്നേരെ ടാക്സിയിൽ പോയി ഡയറക്റ്റ് ഫിൻസിലിങ്ങിലേക്കാണ്. പിന്നെ അങ്ങനെ ബാഗ്ദോഗ്ര വഴി ഡൽഹിയിലേക്ക് അവൾ പോകും. ശരിക്കും ഒരു 4-5 ദിവസം നല്ല കമ്പനി ആയിരുന്നു. എന്താ പറയുക, ഒരു ഇനിയിപ്പോൾ ഞാനിത് പറയുന്നതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം യാഷികയെ കാണിച്ച ആദ്യത്തെ വീഡിയോ മുതൽ കമൻറ്റ് മൊത്തം സുഹൃത്തുക്കൾ ഇതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ കിലിക്കത്തിലെ രേവതി ഇല്ലേ, സെയിം. ഭൂട്ടാനിലെ ആദ്യത്തെ വീഡിയോയിൽ കണ്ട അധ്യാപക സുഹൃത്തുക്കൾ താമസിക്കുന്ന ഹ എന്ന സ്ഥലത്തേക്ക് പോകണം എന്നാണ് പ്ലാന്. നമ്മുടെ പെർമിഷൻ ദിവസങ്ങൾ തീരാറായതുകൊണ്ട് തിമ്പു വഴി പോയേ പറ്റൂ. ഹായിലാണെങ്കിൽ -10 ഒക്കെയാണ് ടെമ്പറേച്ചർ, കംപ്ലീറ്റ് ഐസാണ്. ഇന്നലെ ഇവിടെയും കണ്ടോ, ഇന്നലെ ഇവിടെയും ഐസ് വീണിട്ടുണ്ടോ. നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നു. പാറകളിൽ നിന്ന് തുടങ്ങുന്ന ഈ പുതിയ ഭൂട്ടാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഷഫ് എക്സൽ, വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. നല്ല പൂരി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടി. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. പൈൻമൂട്ടിൻ്റെ ബോസ് വിദ്യാഭ്യാസിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞു. ടൊയോട്ട കൊറോണയുടെ ഈ പിന്നെ ഈ കാണുന്ന ഈ ബാക്ക്ഗ്രൗണ്ടിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവാണ് നമ്മൾ. എവിടെ ബ്രോ? ഡാ, ഞാനുണ്ട്, ഷമീർ ബ്രോ ഉണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞല്ലോ യാഷിക പോയി, സൂരജ് ബ്രോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചാണ് തിമ്പൂലേക്ക് പോകുന്നത്. തണുപ്പ് ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളു. ഹോട്ടലിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നടന്നാലാണ് മെയിൻ റോഡിലേക്ക് എത്തുക. അപ്പോൾ അവിടെ നമുക്ക് ടാക്സി കിട്ടും, നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇവിടെ ശരിക്കും ഇതൊരു പക്ക ഓഫ് സീസൺ ആണ് കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് എക്സ്പെൻസ് കുറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു സ്ഥലത്തേക്കും പോകുമ്പോൾ സീസൺ നോക്കാറില്ല. അതുകൊണ്ട് പല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു, തോന്നുന്ന സ്ഥലത്തേക്ക് അങ്ങനെ പോകുന്നു. അല്ലാതെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും നല്ല സമയം ഏതാണ്, അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും, അങ്ങനെയുള്ള ആശങ്കകളൊന്നും വലിയ പ്ലാനിങ്സൊന്നും എനിക്ക് ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഒരു ഓഫ് സീസൺ ആയത് കാരണം നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറയും. ഓഫ് സീസൺ ആകുമ്പോൾ അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് എന്താ പറയുക, ഡബിൾ റൂം 1000 രൂപയുടെ താഴെയൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ സീസണലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 3000, 4000, 5000, 10000 അങ്ങനെയൊക്കെ പോകും. ആ ഹോട്ടലിൻ്റെ കാര്യമില്ല, പൊതുവെ മൊത്തത്തിൽ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സീസണിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. നമുക്ക് ഏത് സമയത്തും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കാര്യമല്ല. 1933 ബ്രിട്ടീഷ് നോവലായ ലോസ്റ്റ് ഹൊറിസോണിലെ ഒരു സാങ്കല്പിക സ്ഥലത്തിൻ്റെ പേരാണ് ഷാങ്ക്രീല. നിഗൂഢതകളുള്ള സുന്ദരമായ ഒരു ഹിമാലയൻ താഴ്വര, ചുറ്റുമുള്ള ലോകത്തിൻ്റെ കാപട്യങ്ങളൊന്നും ഏൽക്കാതെ സന്തോഷപൂർണ്ണമായ പ്രകൃതി ജീവിതമുള്ളൊരു താഴ്വര. തികച്ചും സാങ്കല്പികമായ ഷാങ്ക്രീലക്ക് ഭൂമിയിൽ ഒരു ഉദാഹരണമുണ്ടെങ്കിൽ അത് ഭൂട്ടാനാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഭൂട്ടാൻ ഭൂമിയിലെ അവസാനത്തെ ഷാങ്ക്രീല എന്ന് പ്രസിദ്ധമായത്. പാറോ തിമ്പു ഹൈവേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട പാറോ പുഴയുടെ ഓരത്തുകൂടിയാണ് പോകുന്നത്. കുറേ ദൂരം ചെന്നപ്പോൾ പാറോ നദിയും വാങ്ചു എന്ന തിമ്പു നദിയും കൂടിച്ചേരുന്ന ചുസോം എന്ന നദീസംഗമ സ്ഥാനത്തെത്തി. പാറോ നദി പിതാവും വാങ് നദി മാതാവും എന്ന് വിശ്വസിക്കുന്ന ഭൂട്ടാൻകാർക്ക് ഈ സ്ഥലം മാതൃപിതൃ സംഗമം പോലെ പവിത്രമായ പുണ്യസ്ഥലമാണ്. തിമ്പൂലെത്തി.
കർമ്മദാബ എന്ന ഹോട്ടലിൽ നിന്ന് 150 രൂപയ്ക്ക് നല്ല വെന്ത ചോറും ചിക്കൻ കറി അടക്കം കുറേ ടേസ്റ്റുള്ള കറികളും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടിയുള്ള കിഡിലൻ ഊണ് കഴിച്ചിട്ട് എമിഗ്രേഷൻ ഓഫീസിലേക്ക് പോയി. ഞാൻ ഭൂട്ടാനെ കുറിച്ച് ആഗ്രഹിച്ച ആ സമയം മുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഭൂട്ടാന്റെ ഈസ്റ്റേൺ പാർട്സ്, ഈസ്റ്റേൺ ഭൂട്ടാൻ കാണണമെന്നാണ്. പക്ഷെ ആ ഭാഗത്തേക്ക് നമുക്ക് പെർമിഷൻ കിട്ടില്ല, തീരുമാനമായി. ഭൂട്ടാന്റെ കിഴക്കൻ ഭാഗങ്ങൾ കാണുക എന്ന പ്രതീക്ഷ തൽക്കാലത്തേക്കെങ്കിലും ഇവിടെ അവസാനിച്ചു. സഞ്ചാരികൾക്ക് ഒരിക്കലും അങ്ങോട്ട് പെർമിഷൻ ഇല്ല. ആ ഭാഗത്ത് പരിചയമുള്ള നാട്ടുകാരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അതിഥിയായി മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് പിന്നൊരിക്കൽ പോകാം എന്ന് സമാധാനിച്ച് ഞങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള പെർമിഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ഹായിലേക്കും പുനാക്കയിലേക്കും പോകാനുള്ള പെർമിഷനും എടുത്തു. 1979 മുംബൈയിൽ വെച്ച് നടന്ന ഒരു അഭിമുഖത്തിലാണ് അന്നത്തെ ഭൂട്ടാൻ രാജാവ് ദേശീയ സന്തോഷ സൂചിക എന്ന പുതിയ ആശയം ലോകത്തിന് മുന്നിൽ വെക്കുന്നത്. ഉൽപ്പാദനക്ഷമതയേക്കാൾ തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ സന്തോഷത്തിനാണ് പ്രാമുഖ്യമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു. 2008 ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന GNH ഭൂട്ടാൻ ഭരണഘടനയുടെ ഭാഗമായി. ഒരു മികച്ച ഭരണത്തിൻ്റെ റിസൾട്ട് ആ രാജ്യത്തെ ജനങ്ങളുടെ സന്തോഷമാണെന്ന് ഇന്ന് ഭൂട്ടാൻ ലോകത്തെ പഠിപ്പിക്കുന്നു. ആത്മഹത്യയും കൊലപാതകങ്ങളും വലിയ കവർച്ചകളുമൊന്നും ഇല്ല എന്ന് തന്നെ പറയാവുന്ന ഭൂട്ടാൻ്റെ ടൂറിസം വകുപ്പ് ഹാപ്പിനെസ് ഈസ് എ പ്ലേസ് എന്നല്ലാതെ മറ്റെന്ത് പരസ്യവാചകം വയ്ക്കും പകരമായിട്ട്. അപ്പൊ നമ്മള് ഹായിലേക്ക് പോകാനുള്ള പെർമിഷൻ ഒക്കെ എടുത്തിട്ടോ. അപ്പൊ ഞാന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു ടീഷർട്ട് മാത്രം ഇട്ടുകൊണ്ട് ഹായിലേക്ക് പോവാന്നായിരുന്നു. ഒരു വലിയ പരീക്ഷണമായിരിക്കും. -15 ടെമ്പറേച്ചറിലൊക്കെ എത്രത്തോളം പണി കിട്ടുന്ന അറിയില്ല. അപ്പോ ഇവന്മാർക്ക് പേടിപ്പിക്കുന്നു, സൂരജും ഷമീറെല്ലാം. അപ്പൊ ഞാനിവിടെ ഒരു ജാക്കറ്റിന്റെ ഷോപ്പിൽ കയറിയതാണ്. ജാക്കറ്റില്ലാതെ പോകണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ജാക്കറ്റ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതുമില്ല. ഈ സാധനം കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. 3000 സംതിങ് ആണ് ഇവര് പറയുന്നത്. 3000 സംതിങ് നൽഡ്രം. How you say that? നൽഡ്രം. വലിയ പണിയാ പറയുകയാണെങ്കിൽ. കുഴപ്പമില്ല. പൊളി പൊളി. ഇത് വലിയൊരു കോമഡിയാണ് കാണിച്ചതാ. ഇവിടെ ഒരു ഇതുണ്ട്, എന്താ തെർമൽ വെയറുണ്ട്, പിന്നെ ഒരു ടീഷർട്ട് ഉണ്ട്, വേറെ ടീഷർട്ട് ഇവിടെ ഉണ്ട്. ഇനി ഞാൻ 4th തരാൻ പോകുന്നേ. ഇനി തണുക്കുന്നൊന്ന് കാണണം. അപ്പൊ ഇനി നമുക്ക് സെറ്റായി ഹായിലേക്കുള്ള ബസ് ബുക്ക് ചെയ്യാൻ പോവാം. നമ്മളെത്ര ജാക്കറ്റൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മസ്ലിം പിടിച്ച് നടന്നാലും ജാക്കറ്റ് ഇട്ട് നടക്കുമ്പോൾ ഒരു സുഖം തന്നെയാണ് കേട്ടോ. ശരിക്കും ഈ കഴുത്തിലേക്കുള്ള കാറ്റടിക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. ഇനിയിപ്പോൾ തണുപ്പ് വന്നാലും മാനേജ് ചെയ്യാം. മുടിയൊക്കെ എന്തോ പോലെ. ഇതാണ് തിമ്പുവിലെ ബസ് കം ടാക്സി സ്റ്റാൻഡ്. ഫിൻഷിലിംഗ്, പാറോ, ഹാ, പുനാക്ക തുടങ്ങിയ മറ്റു ജില്ലകളിലേക്കെല്ലാം ബസ്സും ടാക്സിയും ഇവിടുന്ന് ലഭിക്കുക. ബസ് സർവീസ് പൊതുവെ കുറവായതുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിക്കാത്ത യാത്രകൾക്ക് മിക്കവാറും ടാക്സിയെ തന്നെ ആശ്രയിക്കേണ്ടി വരും. നമ്മളെ സൂരജ് ബ്രോ വ്ളോഗിംഗ് പഠിക്കുകയാണ്. പുള്ളി സോഫ്റ്റ്വെയർ ഫീൽഡാണ്, അതൊക്കെ വിട്ടിട്ട് ഇനി വ്ളോഗിംഗ് പഠിക്കാനുള്ള പരിപാടിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. ഇവിടെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ഭൂട്ടാനിലേക്ക് വന്നതിന് ശേഷം ഭൂട്ടാനിൽ പോകുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, എങ്ങനെയാണ് എൻട്രി ചെയ്യുക, പെർമിഷൻ എങ്ങനെയാണ്, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്. നല്ല പാടാണ്. വണ്ടി കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ആ പെർമിഷൻ എടുത്താൽ മാത്രം മതിയാവും. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ ഞങ്ങളൊരു 5:10 ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ബുക്ക് ചെയ്യാം, നാളെ ഹാ പോകാൻ വേണ്ടി ബസ് ബുക്ക് ചെയ്യാൻ വന്നാണ്. പക്ഷേ 5 മണിക്കൂർ അടച്ചിട്ട് പോകും. 5 മണിക്ക് ബുക്കിംഗ് ഓഫീസ് അടച്ചിട്ട് പോകും. ബസ് സ്റ്റാൻഡിൽ പിന്നെ ഒരു മനുഷ്യല്ല. പിന്നെ ചെറിയ ചെറിയ ബസ്സുകളാണ്. നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ അത് സീറ്റ് ഉണ്ടാകാനുള്ള ചാൻസും ഇല്ല. അപ്പോൾ പിന്നെ ഹായിലേക്ക് പോകാൻ ഒരുപാട് ദൂരമുണ്ട്. രാവിലെ 9:00 ഒരു ബസ്സുണ്ട് ഡയറക്റ്റ്. അതിന് രാവിലെ വന്നാൽ ടിക്കറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ല. പക്ഷേ വന്നു നോക്കാം.
അതിന്റെ പേരാണ് ബിർക്ക. ഈ മുടിയാണ്ടോ നല്ല സ്റ്റൈലല്ലേ? ഓക്കെ. അപ്പൊ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു നാളെ രാവിലെ അദ്ദേഹം ടിക്കറ്റ് 3 ബ്ലോക്ക് ചെയ്തേക്കാം, ബ്ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ സൗകര്യമായി. നമ്മളിപ്പോ ഈ തണുപ്പത്ത് രാവിലെ എണീറ്റിട്ട് നേരത്തെ എണീറ്റ് വരണം, വന്നിട്ടും കിട്ടുന്ന ഉറപ്പില്ല. അപ്പൊ ഇദ്ദേഹം ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും. വീണ്ടും ഞങ്ങൾ മുൻപ് താമസിച്ച പശങ് ലാമയുടെ യാർഡ് റോളിംഗിൽ തന്നെ എത്തി. അന്നിയാൽ താമസിച്ചിട്ട് പാറോലിക്ക് പോകുമ്പോ ഇവര് ഇവരുടെ ആങ്ങളയുടെ ബ്രദറിന്റെ നമ്പർ തന്നിരുന്നു. പാറോയിലാണ് അവരുടെ വീട്. അപ്പൊ പറ്റുവാണെങ്കിൽ ആ ബ്രദറിനെ വിളിച്ചിട്ട് അവിടെ പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വിളിക്കാൻ ശ്രമിക്കുന്ന ദിവസം പുള്ളിക്കാരൻ അവിടെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ബ്രദറിനെ കാണാനോ അവരുടെ വീട്ടിൽ പോകാനോ പറ്റിയില്ല. പിന്നെ തിരിച്ച് വീണ്ടും തിമ്പൂരെത്തിയപ്പോൾ ഞങ്ങൾ തിരഞ്ഞു പിടിച്ചിട്ട് ഈ ഹോട്ടൽ യാർഡ് ഡോലിങ്ങിൽ തന്നെ വന്നതിന് ഈ പശങ് ലാമയുടെ ഈ ചിരിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നല്ല ക്യൂട്ടാണ് കേട്ടോ, നല്ല ക്യൂട്ടാണ്, നല്ല പെരുമാറ്റം. ഈ പശങ് ലാമോ മാത്രമല്ല, ഭൂട്ടാനിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഓരോ ആളുകളും, നമ്മൾ ഒരു ഷോപ്പിൽ കയറി അവിടുത്തെ ഷോപ്പ് കീപ്പർ ആണെങ്കിലും ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആണെങ്കിലും എവിടെ ചെന്നാലും ടാക്സി ഡ്രൈവേഴ്സ് ആണെങ്കിലും ഏതെങ്കിലും ഓഫീസിൽ ചെന്നാലും അവരൊക്കെ ഇതുപോലെ ചിരിച്ചിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ വീണ്ടും ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ വന്നു, നല്ല ചീപ്പായിട്ട് റൂം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് 3 ഞാൻ, ഷമീർ ബ്രോ, സൂരജ്. ഞങ്ങൾ 3 കൂടി വലിയൊരു റൂമാണ്, അടിപൊളി റൂം, വെറും 1,000 കിട്ടിയത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു ഓഫ് സീസൺ ആണെന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാണ്. രാവിലെ പശങ് ലാമയെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു എഴുന്നേൽപ്പിച്ചാണ് ചെക്ക്ഔട്ട് ചെയ്തത്. പുള്ളിക്കാരി പോകും, പുള്ളിക്കാർ ലോട്ടറി അടിച്ച് ഹായിലേക്ക് പോകണം എന്ന് നമ്മള് ആഗ്രഹിച്ചതാണ്. ഹായിൽ എന്ത് പ്രത്യേകിച്ച് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല, പക്ഷെ അങ്ങോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കില്ലാത്ത അവസ്ഥയിലേക്ക് അവർ എത്തി. ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ രാവിലെ നമ്മള് ഡയറക്റ്റ് കൗണ്ടറിൽ വന്നപ്പോ ടിക്കറ്റ് കിട്ടി, വെറും 125 9:30 ബസ് വരുന്നവർക്കും. ഹായില് ഉച്ച തിരിഞ്ഞ് 3 എത്തുള്ളൂ, 6 സംതിങ് യാത്രയുണ്ട്. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമുണ്ട്, 8:20 ആയിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. ഓ ഐ ഹാവ് സം ആക്സിഡന്റ് പ്രോബ്ലം, ദാറ്റ്സ് വൈ ആം ലുക്കിംഗ്. ഓക്കേ. അതായത് ബസ് സ്റ്റാൻഡിൽ ഒരു ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്, അവിടെ ചില സംഭവങ്ങളൊക്കെ കിട്ടും, നമ്മളൊക്കെ അവിടുന്ന് കഴിക്കും. പക്ഷെ പുള്ളിക്ക് എന്തോ പ്രശ്നമുണ്ട് ഇന്ന് വയറിന്, അവിടുന്ന് കഴിച്ചാൽ പടിയാണെന്ന്. എന്നിട്ടിപ്പോൾ ഇങ്ങനെ നടക്കുക റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട്. റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഒരു ഷോപ്പും തോന്നിട്ടില്ല. സംഭവം ഇപ്പോൾ 8:30 0°C ആണ്, ആരാണ് കടയൊക്കെ തുറന്നിരിക്കുന്നത്? കിട്ടും തോന്നുന്നില്ല. ഇപ്പോൾ ഒരു ഏകദേശം 1.5 നടക്കുന്നു. ഇതേ ഇവിടെ വേറൊരു സിനിമയുടെ പോസ്റ്റ് ഇരിക്കുന്നുണ്ടാ, ജൂഡ്രേ. ഇത് തിമ്പൂരിലെ ഒരു തിയേറ്ററാണ് തോന്നുന്നുണ്ട്. ഡെയിലി 6 PM ഒരു ഷോ മാത്രം. സൂരജ് ബ്രോ വരുന്നുണ്ട് ആടി ആടി. റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോ തിരിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിൽ തന്നെ വന്നിട്ടോ, വേറെ ഒരു ആശ്രയവും ഇല്ല. അപ്പോഴത്തെ ചായ കിട്ടി, വന്നോണ്ട് ചായ തന്നു. പിന്നെ മോമോ ആണ്, മോമോ ഈ സമയത്ത് കഴിക്കാൻ തോന്നുന്നില്ല, വെജ് മോമോ. പിന്നെന്താണത്, ന്യൂഡിൽസ്, കപ്പ് ന്യൂഡിൽസ് അല്ലേ, ഇൻസ്റ്റന്റ് ന്യൂഡിൽസ്, അല്ല മറ്റേ സാധനം, ആ ചൂടുവെള്ളം വെച്ചിട്ട് ഉണ്ടാക്കി തരില്ലേ, അപ്പൊ അതൊരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്.
എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ നമ്മൾ പോലെ. ഞാൻ അത്ഭുതപ്പെടുന്നത് ഇവരുടെ ഒരു ഈ ട്രഡീഷണൽ ഡ്രസ് ഉണ്ടല്ലോ, ഇവിടുത്തെ ആണുങ്ങൾ ധരിക്കുന്ന ട്രഡീഷണൽ ഡ്രസ് അല്ലേ, അത് മുട്ടുവരെയുള്ള ഒരു ഒരു പാവാട പോലത്തെ സംഭവമാണ്. പിന്നെ സോക്സും. ശരിക്കും സാധാരണ ഗതിയിൽ ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതിക്കും അതുപോലെ അവിടുത്തെ കാലാവസ്ഥക്കും ഒക്കെ അനുയോജ്യമായ ഡ്രസ്സാണല്ലോ സാധാരണ അവിടെ അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സായിട്ട് രൂപപ്പെട്ട് വരുന്നത്. പക്ഷേ ഇതെങ്ങനെ ഇവിടുത്തെ ഈ കാലാവസ്ഥക്ക് അനുയോജ്യ ഡ്രസ്സാവും എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ മുട്ട് മുതൽ അങ്ങോട്ട് ഫ്രീ ആണ്, കാറ്റടിച്ചു തണുപ്പ് നന്നായിട്ട് കയറും. എന്താ സംഭവം എന്നറിയില്ല. ഈ ആൾക്കാരൊക്കെ ഇവിടെ കാണുന്ന ടാക്സി ഡ്രൈവേഴ്സ് എല്ലാം ആ ഡ്രസ്സ് ഇട്ടേക്കണേ. ഷെമീർ ഈ ചോപ്സ്റ്റിക് ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ചോപ്സ്റ്റിക് എന്നല്ലേ ഇനി പറയാ, നിനക്ക് അതുകൊണ്ട് കഴിക്കാൻ അറിയോ? കാണിച്ചേ ഇളക്കാൻ, അതുകൊണ്ട് കഴിക്ക്. കഴിക്കണത് അല്ല, ഇളക്കണം ആദ്യം, എന്നിട്ടല്ലേ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് തോണ്ടി കഴിക്കാനാണ് ചെയ്യാം. വേറെ എന്തോ ഒരു പരിപാടി ഉണ്ടാകുന്നുണ്ട്. ഏതാ ഈ ചോപ്സ്റ്റിക് കൊണ്ട്? അത് കഴിക്കാൻ കഴിയില്ല. കുറച്ച് മുളക് പൊടി വാരി വായിലിട്ട പോയുണ്ട്. എന്നിട്ട് ശരിക്കാണ് എല്ലാരും കൂടി ഇരുന്നിട്ട് എരിവ് സഹിക്കഴിഞ്ഞിട്ടേ ചുണ്ടൊക്കെ നീർന്നു. നമ്മുടെ പരവേശം കണ്ടിട്ട് പുള്ളിക്കാരി ഒരു ഒരു മിഠായി തന്നു. എരിവ് കഴിച്ച് പോകഞ്ഞല്ലേ, മൊത്തം നീർന്നു. മിഠായി തന്നായിരുന്നു. അൺസൈക്കബിൾ. താങ്ക് യു ഫോർ ദ സ്പൈസി മോർണിംഗ്. ബൈ. 9:10 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ്. ഇത് വല്ല വിമാനം മറ്റാണോ? പോയി നോക്കാം ഏതാ ബസ് എന്നറിയ. ശരണ്യ ട്രാൻസ്പോർട്ട് സർവീസ്. നമുക്കൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ശരണ്യ ട്രാൻസ്പോർട്ട് സർവീസ് എന്ന് വിളിക്കാം. അപ്പൊ ഇനി ഒരു 6 മണിക്കൂർ ഈ ബസ്സിനകത്താണ്. ശരിക്കും ഈ ഹ എന്ന സ്ഥലത്തിനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടൊന്നുമില്ല. നമ്മളിവിടെ വന്ന ദിവസം നമ്മൾ പരിചയപ്പെട്ട വിൽസൺ സാറും അവരെ കൂടെയുള്ള സാറന്മാരൊക്കെ വർക്ക് ചെയ്യുന്ന സ്കൂളും അവർ ജീവിക്കുന്ന സ്ഥലവും ആണ് ഹ. വേറെ ഒന്നും അതിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ അങ്ങനെ കേട്ട സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് ആ സ്ഥലത്തേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ടാക്സിക്കാരൊക്കെ പറയുന്നുണ്ട് അവിടെ പോയിട്ട് എന്താണ് സൈറ്റ് സീയിങ് ഒന്നും ഇല്ലാന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് തീരുമാനിച്ചു ഹയിലേക്ക് തന്നെ പോയേക്കാണ്. അപ്പോൾ എന്തായാലും ബസ്സിൽ കയറാം. ഒമ്പതരക്ക് പുറപ്പെട്ടിട്ട് ഒരു 11:30 ഒരു ദവാക്ക എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വാങ്ഡി റെസ്റ്റോറൻറ്റിന് മുമ്പിൽ വണ്ടി നിർത്തി. ചോദിച്ചപ്പോൾ ലഞ്ചിനാന്നാ പറഞ്ഞേ. 11:30 എന്താ ലഞ്ച് കഴിക്കുന്നത് മനസ്സിലായില്ല. ഒരു പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ കടയൊന്നും ഉണ്ടാവില്ല. What water is this? Holy water. Holy water. What is the ingredients for this? It's Buddhist ingredient. Actually, I don't know what it is. We drink and we do like this. Oh, okay. It blesses us. Oh, okay, okay, okay. ഹോളി വാട്ടർ, അത് ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് എവറി ഇയർ എല്ലാ വർഷവും അവർ ചെയ്യുന്നതാണ്. തുഷിൽ എന്നാണ് അതിൻ്റെ പേര് ഇവർ പറഞ്ഞത്. അപ്പോൾ നേരത്തെ വന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് തളിച്ചിട്ട് പോയി. ഇവിടെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റും അതിന് ചുറ്റുപാടും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ ഒരു വീടുണ്ട്. ആ വീടും ആ വീടിൻ്റെ മുമ്പിൽ നമ്മുടെ ഡ്രീം വെഹിക്കിൾ നടക്കുന്നുണ്ട്, ഇസുസു ഡി മാക്സ്. ആ വണ്ടിയൊക്കെ അവർ ചെയ്തു. ഇപ്പോൾ ഈ സംഭവം എനിക്ക് കുറച്ച് കയ്യിൽ തന്നിട്ടുണ്ട്. ഇത് കുടിക്കാൻ ചെയ്യാന്നാണ് പറയുന്നത്.
ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്തോ ഒരു ടേസ്റ്റ് ആണ്, ഇങ്ങനെ ആക്കാൻ പറഞ്ഞു. ടേസ്റ്റ് എന്തോ ഒരുപോലെ. എല്ലാം കഴിഞ്ഞ് റെസ്റ്റോറന്റിൽ ചെന്നപ്പോ എല്ലാരും കഴിച്ചു കഴിഞ്ഞ് ബസ് പുറപ്പെടാറായി. അപ്പൊ പിന്നെ ഇപ്പൊ കഴിക്കേണ്ടെന്ന് വെച്ചു. രണ്ടു മൂന്ന് ദിവസം മുമ്പ് ടൈഗേഴ്സ് നെസ്റ്റിൽ പോയപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ നിർബന്ധിച്ചു തന്ന ആ ബിസ്ക്കറ്റ് പാക്കറ്റ് ഉണ്ടായത് വലിയ രക്ഷയായി. അതാണ് പിന്നെ ഞങ്ങളുടെ വിശപ്പ് മാറ്റിയത്. താഴെ ഇന്ത്യയിലേക്ക് ഒഴുകുന്ന പുഴയും തട്ടുതട്ടായുള്ള കൃഷിസ്ഥലങ്ങളും കാണാവുന്ന മലഞ്ചെരുവിലെ വീതി കുറഞ്ഞ റോഡിലൂടെ എല്ലാ ഭൂട്ടാനീസ് ഡ്രൈവേഴ്സിൻ്റെയും പോലെ കുറഞ്ഞ സ്പീഡിലാണ് ഇദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. ഒരിടത്ത് എത്തിയപ്പോൾ അവിടെ കാനൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഡീസലെടുത്ത് ബസ് ജീവനക്കാർ വണ്ടിയിൽ ഒഴിച്ചു. ആ ഭാഗത്ത് കുടിവെള്ളം കുറവായതുകൊണ്ട് ടാങ്കറിൽ വിതരണം ചെയ്യുന്നതും കണ്ടു. ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ട്. അപ്പോഴേക്ക് ഭൂട്ടാനെ കുറിച്ച് കേട്ട കൗതുകം തോന്നിയൊരു കാര്യം പറയാം. ഭൂട്ടാന്റെ പല ഭാഗങ്ങളിലും ഒരു പ്രത്യേക തരം ചെടി കാട് പോലെ വളർന്നു വന്നിരുന്നു. ജനങ്ങളവ കള പോലെ പറിച്ചു കളയുകയും പന്നികൾക്ക് തീറ്റയായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. ഈ ചെടിയുടെ ഇല കഴിച്ച പന്നികൾ തടിച്ചു കൊഴുത്തു വന്നിരുന്നു. 1999 ടെലിവിഷൻ ആദ്യമായി ഭൂട്ടാനിൽ വന്ന് വാർത്താവിനിമയ സംവിധാനമൊക്കെ മെച്ചപ്പെട്ട് പുറലോകമായിട്ട് കുറച്ചൊക്കെ ബന്ധം വന്നപ്പോഴാണ് ആ ചെടി കഞ്ചാവായിരുന്നു എന്ന് ഇവിടുത്തുകാർ തിരിച്ചറിഞ്ഞത്. പിന്നീട് കഞ്ചാവിൻ്റെ ദൂഷ്യം മനസ്സിലാക്കി ഭൂട്ടാൻ ഗവൺമെൻറ് അതിന് വിലക്കേർപ്പെടുത്തി. തനിയെ വളർന്നു വരുന്നതായതുകൊണ്ട് ലഹരിയായി ഉപയോഗിക്കുന്നതിന് മാത്രമാണ് വിലക്ക്. 2002 ഒന്നിച്ച് തീയിട്ട് നശിപ്പിച്ചുവെങ്കിലും പുല്ലുപോലെ വീണ്ടും കിളിർത്തു വന്ന കഞ്ചാവ് ചെടിയുടെ ഇലയിൽ നിന്നും ചായം ഉണ്ടാക്കി തുണിത്തരങ്ങൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പാറോ ജില്ലയിലെ ഏതോ ഒരു സ്ഥലത്താണ്. അപ്പൊ ഇനിയും ഒരു പകുതിയിലധികം ദൂരമുണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റടിക്കുമ്പോ തണുപ്പ് കുറച്ച് അധികമാണ്. ഇന്ത്യയിലെ സിക്കിമിനോട് അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറ് ഭാഗത്താണ് ഭൂട്ടാനിലെ ഏറ്റവും ചെറിയ ജില്ലയായ ഹാ സ്ഥിതി ചെയ്യുന്നത്. നെൽകൃഷിയും യാക്ക് വളർത്തലും അയൽരാജ്യമായ ചൈനയുമായുള്ള വ്യാപാരവുമാണ് ഹായുടെ പ്രധാന വരുമാന സ്രോതസ്. 1-2 ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങളും ഇന്ത്യൻ ആർമിയുടെ ഒരു ട്രെയിനിങ് സ്കൂളും ഹായിൽ പ്രവർത്തിക്കുന്നുണ്ട്. മൂന്ന് മണിക്ക് എന്ന് പറഞ്ഞത് ഒരു ഇത്തിരി വൈകി 3:30 നമ്മളിപ്പോൾ ഹായിലെത്തി. ഹാ ഒരു ജില്ലയാണ്, അതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ പേരും ഹാ എന്ന് തന്നെയാണ്. ഒരു ചെറിയ സിറ്റി, ഭൂട്ടാനിൽ എവിടെ പോയാലും കാണുന്ന പോലെ സൈലൻ്റായിട്ട്, ഒരു ബഹളമില്ലാതെ, കുറച്ച് വണ്ടികൾ, കുറച്ച് ആൾക്കാരൊക്കെ. ഞാനിപ്പോൾ റോഡിൻ്റെ നടുവിൽ നിന്ന് സംസാരിക്കുന്നത് ഉണ്ടോ, ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ച് താമസം ശരിയാക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇട്ടാവും. അപ്പോഴത്തേക്ക് നല്ല തണുപ്പാണ്, കൊടും തണുപ്പാണ്. വരുന്ന വഴിയിൽ കുറേ ഐസൊക്കെ കണ്ടു. മിക്ക ദിവസങ്ങളിലും രാത്രി സ്നോഫോൾ ഉണ്ടാവുന്നുണ്ട് ഇതാ കേട്ടത്. അപ്പോൾ ആദ്യം നമുക്കൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാം. ഹാ, ഇവിടെ അന്നാ നമ്മളിങ്ങനെ അറിയാതെ ഹാ എന്ന് പറഞ്ഞു പോവും. അത് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഹാ. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഇവിടെ വന്ന ഉടനെ ഈ നമ്മളെ ഹിമാചൽ വീഡിയോയിലൊക്കെ കണ്ടില്ലേ, തന്തൂർ റൂമിനകത്ത് വെക്കുന്ന, റൂമിൻ്റെ നടുവിലാണ് വെക്കുക, ഒരു അടുപ്പാണ്, അതിനകത്ത് വിറക് ഇട്ടിട്ട് കത്തിക്കും. അപ്പോൾ രണ്ട് കാര്യമാണ്, അതിന് മുകളിൽ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റും അവർക്ക്, അതോടൊപ്പം തന്നെ റൂം നന്നായിട്ട് ഹീറ്റാവും. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ വന്ന് അവിടെ ഇരുന്നു. അതിൻ്റെ ആവിയാണ് ഈ കാണുന്നത്, ക്യാമറ അങ്ങനെ മൂടിപ്പോകുന്നുണ്ടോ. അതിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്ന ക്യാമറ, ക്യാമറ വേവെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു ചൗമീൻ മീൻസ് നൂഡിൽസ്, പിന്നെ ഫ്രൈഡ് റൈസ്, സൂരജ് എന്താ പറഞ്ഞത്,
വേറെ എന്തോ സാധനം, ഒരു ബീഫ് ഡ്രൈ ഫ്രൈ കിട്ടുമെന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. ബീഫ് ഇവിടെ ഇവര് ഉണക്കിയിട്ടാണ് ഉപയോഗിക്കാന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ചോദിച്ചപ്പോ അല്ല ഉണക്കിയിട്ടല്ല അല്ല ഫ്രഷ് ആണെന്ന് പറഞ്ഞു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം, അവിടെ വന്നിട്ട് ബീഫ് വരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അവരവിടെ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് അവർ ചായ കൊണ്ടുത്തന്നു, കട്ടൻ ചായ. നല്ല സുഖമാണ് ഈ തണുപ്പത്തിനുണ്ട് കട്ടൻ ചായ കുടിക്കാൻ. നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്തൊരു കപ്പിലാണ് ചായ കൊണ്ട് തന്നത്. ശരിക്കും നല്ല കട്ടൻ ചായ ആയിരുന്നു കേട്ടോ. ഞാൻ താഴെ ഇരുന്നിട്ടേ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന്മാരെ കാണാല്ല, അപ്പോൾ ഇവന്മാർ മുകളിലേക്ക് വന്നേക്കാണ്. തണുപ്പാണെങ്കിലും ഇവിടെ മുകളിൽ നിന്ന് ചായ എടുക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പോൾ ഇനി എന്താണ് ഹായിലെ പ്ലാൻ? ഹായിലെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല. ഒരു സ്ഥലം, ഒരു ഒരു ജില്ലയാണ് ഭൂട്ടാനിലെ ഒരു ജില്ല. ഭൂട്ടാനിലെ സ്റ്റേറ്റ്സ് ഇല്ല അല്ലേ? ഭൂട്ടാനിലെ സ്റ്റേറ്റ്സ് ഇല്ല. 21 ജില്ല എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥാനം വന്ന ഈ മെയിൻ സ്പോട്ട് 2 മിനിറ്റ് അല്ല ഒരു മിനിറ്റ് നടക്കാവുള്ളേ ഉള്ളൂ. എങ്ങോട്ട്? ആ സ്ട്രെച്ച് തൊട്ട് ഈ സ്ട്രെച്ച് വരെ ഉള്ളൂ. ആ കുറച്ച് ചെറിയൊരു സിറ്റിയാണ് കേട്ടോ, അത് ഒരുപാടൊന്നുമില്ല. അപ്പോൾ എന്താ ഇന്ന് ഇനി എവിടെയും കറങ്ങാനൊന്നും കഴിയും തോന്നുന്നില്ല, ഈവനിങ് ആയി. അപ്പോൾ നാളെ ഒരു പകൽ നമ്മളിവിടെ ചിലവഴിക്കും. യെസ്, ഫുഡ് ആയിട്ടുണ്ടാവും, താഴെ പോയി നോക്കാം. പോം പോം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് എത്തി, അതിൻ്റെ ഒപ്പം ചിക്കൻ നൂഡിൽസ് എത്തി, പിന്നെ ഒരു ഇത്തിരി ബീഫ് ചില്ലി എത്തിയിട്ടുണ്ട്. പിന്നെ എന്താ നമ്മുടെ സൂരജ് ബ്രോ ഓർഡർ ചെയ്ത നൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. ഇന്നത്തെ ആദ്യത്തെ ഭക്ഷണമാണ്, അപ്പൊ ഇന്ന് എന്ത് കിട്ടിയാലും ടേസ്റ്റ് ആയി. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി, കാറ്റടിക്കുന്നു. ഈ കാറ്റടിക്കുമ്പോഴുള്ള തണുപ്പ് സഹിക്കാൻ വരുന്നില്ല. ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിനേക്കാളും ഹോം സ്റ്റേ നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത്. ഹോം സ്റ്റേ ഇപ്പോൾ ചീപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അതിനി ഹോം സ്റ്റേ ഒക്കെ കുറേ ബാക്കിലാത്ര. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ അല്ല ഇറങ്ങേണ്ടിരുന്നെന്ന് പറഞ്ഞേ, കുറച്ച് പുറകിൽ ഇറങ്ങേണ്ടിയിരുന്നു. ഒരു അരമണിക്കൂർ നടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു തൂക്കുപാലം കാണുന്നുണ്ട്, ആ വഴി നിന്ന് പോയി നോക്കാം. ഒരു വണ്ടിക്കാരനുണ്ട്, ചോദിച്ചു നോക്കാം. ലിഫ്റ്റ് തന്ന ഈ അപ്പൂപ്പന്റെ കാറിൽ ഹായിലെ ഹോം സ്റ്റേകളൊക്കെയുള്ള ആ സ്ഥലത്തേക്ക് പോയി. ഭൂട്ടാനി വന്നിട്ട് ഇവിടെ വെച്ചാണ് ഒരു മുട്ടൻ പണി കിട്ടുന്നത്. പാറോ മുതൽ ഹാ വരെയുള്ള യാത്ര മാത്രമായിരുന്നു ഈ വീഡിയോയിൽ. ഹായിലെ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.